വളരെ പ്രധാനപ്പെട്ടതും അനിവാര്യവുമായ ഒരു നിയന്ത്രണം ശബരിമലയിൽ വരികയാണ്. വ്ളോഗർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. 18-ാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പകർത്തരുത് എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് അനുവദിക്കുന്നവർക്ക് ചടങ്ങുകൾ ചിത്രീകരിക്കുന്നതിൽ തടസ്സമില്ല. ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും അനുവദിക്കുന്നില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ രാഹുലും നൽകും ആദ്യം ബിനിലേക്ക്. ബിനിൽ, എന്തൊക്കെയാണ് കോടതി പറയുന്നത്? ഒപ്പം പോലീസ് വളരെ അല്ലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊരു ഒരു അഭിനന്ദന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നല്ലോ. എന്തൊക്കെയാണ് ഈ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ദിവിഷേ, ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമൊക്കെ ചിത്രങ്ങൾ എടുക്കുന്നതിന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ഇത്തവണ അത് കർശനമായി പാലിക്കണം. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതിനു പുറമെയാണ് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത്. ആ നിയന്ത്രണങ്ങളിലേക്ക് പോയതിൻ്റെ കാരണം ശബരിമല 18-ാം പടിയിൽ നടന്ന പോലീസുകാരുടെ ഫോട്ടോഷൂട്ടിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വ്ളോഗർമാർക്ക് നിയന്ത്രണം കോടതി കൊണ്ടുവരികയാണ്. ഈ വ്ളോഗർമാരും ഭക്തരും 18-ാം പടിയിലെ ദൃശ്യങ്ങൾ പകർത്തുന്നത് കൂടി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. ആ ഭാഗത്തും ദൃശ്യങ്ങൾ പകർത്തേണ്ടതില്ല. അതേസമയം ചില ചടങ്ങുകളുണ്ട്, പടിപൂജ പോലുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ദേവസ്വം ബോർഡ് അനുവദിക്കുന്ന അവർക്ക് അത് പകർത്തുന്നതിന് തടസ്സമില്ല. മാധ്യമങ്ങളടക്കം ആ ഭാഗത്തൊക്കെ ആ സമയത്ത് പടിപൂജയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വിടാറുണ്ട്. അതിനൊന്നും ആ തടസ്സമുണ്ടാവില്ല. പക്ഷേ വ്ളോഗർമാർ ഈ 18-ാം പടി കയറിക്കൊണ്ട് ഷൂട്ട് ചെയ്ത് പോവുക, അതൊന്നും ഇനി അനുവദിക്കുന്നതല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില നിയന്ത്രണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ശബരിമലയിൽ എത്തുമ്പോഴൊക്കെ കാണുന്നതാണ് ഡിവിഷന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അത് നമ്മൾ ഈ മാളികപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും ഈ തേങ്ങ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതൊക്കെ കാണാം. ഈ പാപപരിഹാരത്തിനെന്ന പേരിലാണ് പലരും അതൊക്കെ ചെയ്യുന്നത്. അതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. തന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതൊന്നും അനുവദിക്കരുത്. മാളികപ്പുറം ക്ഷേത്രത്തിൽ തന്നെ എന്നാൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ മഞ്ഞൾപ്പൊടി വിതറിയൊക്കെ പോയിരിക്കുന്ന കാണാം. അതൊന്നും അനുവദിക്കരുത്. ക്ഷേത്രത്തിന് മുകളിലേക്ക് വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞത് ചെറിയുന്ന രീതിയുണ്ട്. അതൊന്നും അനുവദിക്കരുതെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആചാരത്തിൻ്റെ ഭാഗമല്ലാത്ത ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അനുവദിക്കേണ്ടതില്ല. തന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് കോടതി വിശദീകരിക്കുന്നത്. താഴെ നിന്ന് തന്നെ ഭക്തർ കയറി വരുമ്പോൾ ഇക്കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് അനൗൺസ്മെൻ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്നും കോടതി അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമലയിൽ വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുഗമമായ ദർശനം അവിടെ എത്തുന്ന എല്ലാ അയ്യപ്പന്മാർക്കും കിട്ടുന്നുണ്ട്. അതിന് പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ന് ADGP ശ്രീജിത്ത് നേരിട്ട് ഹാജരായി കോടതിയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതേ തുടർന്ന് ഈ 18-ാം പടിയിലെ ഫോട്ടോഷൂട്ടിലെ കാര്യത്തിലുള്ള